ആത്മീയ ശുശ്രൂഷകളിലൂടെ ജനത്തെ ദൈവത്തിനായി ഒരുക്കി തൻ്റെ ദൗത്യം പൂർത്തിയാക്കുമ്പോൾ ഒരു പുരോഹിതൻ ബലിയായിത്തീരുന്നു. ഈ ഭൂമിയിൽ നിന്ന് മരണം വഴി ഈശോയിലേക്ക് യാത്രയാകുമ്പോൾ അദ്ദേഹത്തെ ഓർത്ത് ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ? അഭിവന്ധ്യ മാറാനിക്കുഴിക്കാട്ടിൽ പിതാവിനെ സ്വർഗീയ നാട്ടിലേക്ക് യാത്രയാക്കുമ്പോൾ സഭയുടെ തലവനായ വലിയ പിതാവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയത് എൻ്റെയും കണ്ണ് നിറച്ചു. ആ ഒരു നിമിഷത്തിലാണ് ഈ ഗാനം എഴുതാൻ എൻ്റെ മനസ്സിൽ പ്രേരണയുണ്ടായത്. മൺമറഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാ പുരോഹിതർക്കുമായി ഞാൻ ഈ ഗാനം സമർപ്പിക്കുന്നു. നന്ദിയോടെ, ഷിബു മാത്യു. അഭിവന്ദ്യ പിതാവേ, ഇതുവരെ ഞങ്ങൾ അങ്ങയെ അനുഗമിച്ചു. ഇനി ദൈവത്തിൻ്റെ മാലാഖമാറങ്ങയെ അനുഗമിച്ചുകൊള്ളും. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത ദൈവം വിധി ദിവസത്തിൽ അങ്ങയെ ഉയർപ്പിച്ച് തൻ്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും അങ്ങ് സമർപ്പിച്ചിട്ടുള്ള ും ദൈവം ഇപ്പോഴും ഇപ്പോഴും ദൈവജനത്തിനു വേണ്ടി ജനങ്ങളിൽ നിന്ന് വിളിക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും വേദനിക്കപ്പെടുകയും ദൈവത്താൽ വിനിയോഗിക്കപ്പെടുകയും ചെയ്യുന്നവരാണ് വൈദികർ. അവര് ഒരു വ്യക്തിയുടെ ഈ ലോകജീവിതത്തിൻ്റെ ആരംഭം മുതൽ മരണം വരെയും, പ്രത്യേകിച്ച് അവരുടെ ആത്മീയ ജീവിതപാതയിൽ അനുധാവനം ചെയ്യുന്നവരാണ്. മാമോദീസ മുതൽ മരണം മൃതസംസ്കാര കർമ്മം വരെ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ കൂടെ ഉള്ളവരാണ് വൈദികർ. അതാണ് പൗരോഹിത്യത്തിൻ്റെ മഹത്വം. ഈശോയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാനാണ് അവരെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർഗീയനാഥൻ്റെ നാട്ടിലേക്ക് പ്രിയനാം ഗുരുവിൻ്റെ ചാരത്തേക്ക് മൃതിയുടെ പൂജിത കരങ്ങളാൽ പേറി പോകും പുരോഹിത യാത്രാമൊഴി. സ്വർഗീയനാഥൻ്റെ പ്രിയനാം ഗുരുവിൻ്റെ ചാരത്തേക്ക് മൃതിയുടെ പൂജിത കരങ്ങളാൽ പേറി പോകും പുരോഹിത യാത്രാമൊഴി. Thank you.
വിജയം വരിച്ചു നീ വിളി പൂർത്തിയാക്കി പോകുമ്പൊഴിന്നിതാ യാത്രാമൊഴി നാഥന്റെ നാട്ടിലേക്ക് പ്രിയനാം ഗുരുവിന്റെ ചാരത്തേക്ക് മൃതിയുടെ പൂജിത കരങ്ങളാൽ പേറി പോകും പുരോഹിത യാത്രാമൊഴി സ്വർഗീയ നാഥന്റെ നാട്ടിലേക്ക് ാം ഗുരുവിന്റെ ചാരത്തേക്ക് If you enjoyed this video, don't forget to like, share, and subscribe.